നമസ്കാരം. ഒരു ചാനൽ ചർച്ചയിൽ ബി ജെ പിയുടെ ഒരു വക്താവ് നുപുർ ശർമ്മ ഒരു പരാമർശം നടത്തിയതാണല്ലോ ഇപ്പോൾ വലിയ അന്താരാഷ്ട്ര ആഗോള പ്രശ്നമായി മാറിയിരിക്കുന്നത്, അല്ലെങ്കിൽ ചിലരൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്ത് നടത്തിയ ഒരു പരാമർശമുണ്ട്. അതൊരു വെറും പരാമർശമല്ല, അതിനിടയിൽ ചില ആക്കി ചിരിക്കലുകളൊക്കെ ഉണ്ട്. എന്തായാലും അതൊന്ന് കണ്ടു നോക്ക്. പ്രവാചകന്റെ മുടിയായാലും നഖമായാലും വേർപ്പായാലും ഇതെല്ലാം ബോഡി വേസ്റ്റ് ആണല്ലോ. നഖം നല്ലതുപോലെ വളർത്തുന്നവരുണ്ടാവും, അത് ശരീരമുള്ളത് വരെ അവിടെ നിൽക്കും, പക്ഷെ അത് മുറിച്ചു കളഞ്ഞ വേസ്റ്റ് അല്ലേ. ഇപ്പൊ നിൽക്കുന്നവര് അങ്ങനെ നിൽക്കട്ടെ, പക്ഷെ അത് മുറിച്ചു കളഞ്ഞാൽ വേസ്റ്റ് അല്ലേ. അപ്പൊ അതൊരു ബോഡി വേസ്റ്റ് ആണ്. അപ്പൊ ആ ബോഡി വേസ്റ്റിനെ പറ്റി പിന്നെ ബോഡി വേസ്റ്റ് ആയിട്ടേ കാണാൻ പറ്റൂ. ഇനി ഈ പറഞ്ഞത് ഇന്നായിരുന്നുവെങ്കിൽ ഇതും ഇവർ പ്രവാചക നിന്ദ എന്ന തരത്തിൽ തന്നെ വിവാദമാക്കുമായിരുന്നു. ഒരുപക്ഷെ ഒരു കൂട്ടർ ആക്കിയേക്കും, അതൊരു വസ്തുത. ഇതിൻ്റെ മറുവശം എന്നത്, ഇദ്ദേഹം ഇതിനെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ആ സംസാരത്തിലെ ടോണൊന്ന് ശ്രദ്ധിക്കുക. കളിയാക്കി ചിരിച്ച രീതി തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ കേട്ട്, ഞാനത് ആവർത്തിക്കുന്നില്ല. പക്ഷേ ജനറൽ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അന്നത് പറയാനുള്ള ആർജവം കാണിച്ചു. ഒരുപക്ഷെ നിങ്ങൾ ചിലർക്കൊക്കെ ഓർമ്മയുണ്ടായിരിക്കാം, ഓർക്കുന്നുണ്ടാവാം. ഒരു 100 കോടി രൂപയുടെ ഒരു പള്ളി പണിയാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളിൽ തന്നെ മറ്റൊരു വിഭാഗം കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിൽ 100 കോടി രൂപയോളം പിരിച്ച് ഈ സംഗതി, അതായത് ഈ പ്രവാചകൻ്റെ തിരികേശം സൂക്ഷിക്കുന്ന പള്ളി എന്ന രീതിയിൽ അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയപ്പോഴാണ് പിണറായി വിജയൻ ഈ പരാമർശം നടത്തേണ്ടി വന്നത്. ഇനി മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ഇന്നിരിക്കുന്ന പിണറായി വിജയൻ ഇങ്ങനൊരു പരാമർശം നടത്തുമോ? ഒരിക്കലും നടത്തില്ല. നടത്തില്ല, നടത്തില്ല, നടത്തില്ല എന്ന് ഉറപ്പായിട്ട് തന്നെ പറയാൻ പറ്റും. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ വൺ സൈഡ് ട്രാഫിക് മാത്രമേ അറിയൂ. ശബരിമല പ്രക്ഷോഭ സമയത്ത് നിരവധി ആളുകൾ അയ്യപ്പനെ മറ്റുമൊക്കെ അവഹേളിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളും ബാനറുകളും ഫ്ലെക്സുകളുമായിട്ടൊക്കെ സൈബർ ഇടത്തിൽ, അതായത് ഇടതുപക്ഷക്കാരും പിന്നെ കുറേ പുരോഗമനക്കാരുമൊക്കെ ഇറങ്ങിയിരുന്നു. മതവികാരം വ്രണപ്പെടുത്തുന്ന സംഗതി തന്നെയല്ലേ? അതിനെ എതിരെയൊന്നും കമാ എന്നൊരക്ഷരമിണ്ടാത്ത വ്യക്തിയാണ് പിണറായി വിജയൻ. സരസ്വതി ദേവിയെ നഗ്നയായി വരച്ച എം എഫ് ഹുസൈൻ ഇവിടെ വിളിച്ചു വരുത്തി പുരസ്കാരം കൊടുത്ത ടീമാണ് എം എ ബേബിയും കൂട്ടരും. അവരന്ന് ഈ ഇസ്ലാമിസ്റ്റുകളോടൊന്നും അത്ര വലിയ ബാന്ധവമില്ലാത്ത ഒരു കാലത്ത് സെക്രട്ടറി ആയിട്ടിരുന്ന പിണറായി വിജയൻ അതന്ന് പറഞ്ഞുപോയി. അത് തന്നെ ഇന്നൊന്ന് ആവർത്തിക്കാമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, എനിക്കറിയില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.